ചിന്നി മിന്നിത്തേളങ്ങുന്ന വാരൊളി കണ്ണിരക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലരക്ക്. ഹായ് നിത്യ. നമസ്കാരം ബ്രിട്ട സർ. നിത്യയ്ക്ക് വേണ്ടി ഒരുപാട് പാടിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നിത്യയോട് ഞാൻ സംസാരിക്കുന്നത്. ചിന്നി ചിന്നി എന്ന ആ ഗാനത്തില് നിത്യ, യു ലുക്ക് ഫാന്റാസ്റ്റിക്. അതിമനോഹരമായി പിക്ചറൈസ് ചെയ്ത ഒരു പാട്ടാണത്. നിത്യ മേനൻ എന്ന് പറയുന്ന ആക്ട്രസിന്റെ സൗന്ദര്യം മുഴുവനും നമ്മളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത്. സൗന്ദര്യത്തിനോടൊപ്പം ഒരു നല്ല മധുരമായ ശബ്ദത്തിന് ഉടമ കൂടിയാണ് നിത്യ എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കറിയാം. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും നിത്യയ്ക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടിൻ്റെ 2 lines പാടണം എന്ന ഒരു അഭ്യർത്ഥനയാണ്. സോ അതുമാത്രമല്ല, ഇനിയുള്ള എല്ലാ പ്രോജക്ട്സിലും നല്ല നല്ല സക്സസ് തേടി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സി യു, ടാറ്റാ, ബൈ ബൈ. വെരി ഗുഡ് മഞ്ജരി. പക്ഷെ എനിക്ക് നിത്യ ഈ പാട്ട് തന്നെ പാടുന്നതായിരിക്കും നല്ലത്. യെസ്, ഐ വിൽ സിംഗ് ദിസ് സോങ്. പിടിക്ക് മൈക്ക് എടുക്ക്. ചിന്നി ചിന്നി മിനി തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കനി അഞ്ചുന്ന ചേലനക്ക്. നട നട അന്ന് നടക്കണ്ട തീയ മുടി അഴിക്കും, നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കണി അഞ്ചുന്ന ചേലനക്ക്. നട നട അന്ന് നടക്കണ്ട തെയ്യം മുടി അഴിക്കും, നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല. അതിൽ പ്രഭുദേവയുടെ നൃത്തവും നിത്യയുടെ നൃത്തവും എല്ലാം കൂടി ചേർന്നപ്പോൾ, ആ പാട്ടിൻ്റെ ശൈലം കൂടി ചേർന്നപ്പോൾ വലിയൊരു ഭംഗിയാണ് ആവിഷ്കരിച്ചത്. സന്തോഷ് ശിവന്റെ ഒരു ഒരു എന്താ പറയണ്ടേ, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളാണ്. ആക്ച്വലി നമ്മൾ മീറ്റ് ചെയ്തത് മകരമഞ്ഞിലായിരുന്നു. ജസ്റ്റ് ഉർമ്മിയുടെ മുമ്പിൽ നമ്മൾ അതായിരുന്നു ചെയ്തത്. സോ അപ്പം മീറ്റ് ചെയ്തപ്പോൾ സന്തോഷ് വാസ് വെരി ഇൻട്രീഗ്ഡ് ബൈ മീ. ദെൻ ഹി സെഡ് ഐ ആം ഗോയിങ് ടു റൈറ്റ് സംതിങ് ഫോർ യു, ഐ ആം ഗോയിങ് ടു റൈറ്റ് എ ക്യാരക്ടർ ഫോർ യു. And then Urmi was there, then he said, I wrote this only for you, so you have to do this. അങ്ങനെ ചെയ്തത് അവർ. ഒരുപക്ഷെ മകരമഞ്ഞ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഉർമി ഉണ്ടാവില്ലായിരുന്നു. സന്തോഷ് ശിവൻ നിത്യ എന്നുള്ള ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്, നിത്യ എന്നുള്ള ആക്ടർക്ക് വേണ്ടി ഒരു ക്യാരക്ടർ സൃഷ്ടിക്കുകയാണ് ചെയ്തത് അല്ലേ. സിനിമകൾ ഇങ്ങനെയാണല്ലേ. ഈ വസ്ത്രധാരണമൊക്കെ ഒരുപക്ഷെ നിത്യ ആദ്യമായിട്ട് ധരിക്കുന്ന വസ്ത്രമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളത് ആദ്യമായി എങ്ങനെയാ മനസ്സിലായത്? ഞാൻ കണ്ടിട്ടുണ്ട്, പീരീഡ് ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഐ നെവർ തോട്ട് ഐ വിൽ വെയർ ദാറ്റ്, യു നോ, അങ്ങനത്തെ കോസ്റ്റ്യൂംസ് ഒക്കെ ബ്യൂട്ടിഫുൾ. ബട്ട്